നഷ്ടമാണ്. മഠത്തിലധികം കോളനിയിലെ രവിയുടെ ഭാര്യ സ്വർണമ്മ മരിച്ചപ്പോൾ ശവം മറവ് ചെയ്യാൻ അടുക്കളയിൽ കക്കൂസിന്റെ ഒരു ഭാഗവും കൊടുക്കേണ്ടി വന്നു. 1.5 സെന്റ് ഭൂമി മാത്രം സ്വന്തമായുള്ള രവിക്ക് ശവം മറവ് ചെയ്യാൻ മറ്റു മാർഗമില്ല. പിറ്റിയ പഞ്ചായത്തിൽ പൊതുശ്മശാനമില്ലാത്തതിനാൽ കുടുംബാംഗങ്ങൾ മരിക്കുമ്പോഴും വെളുതന്റെ വീടുകൾ ചുരുങ്ങി വരുന്നു. ഈ കോളനിയിൽ 1.5 വർഷത്തിനിടെ 4 മൃതദേഹങ്ങളാണ് അടുക്കള പൊളിച്ച് സംസ്കരിച്ചത്. വർഷങ്ങളായി ഈ ദളിത് കോളനിയുടെ ദുരന്തമാണ്. വീട് നിൽക്കുന്നത് ഒഴിച്ചുള്ള സ്ഥലങ്ങളിലെല്ലാം മൃതദേഹം ഒഴിച്ചിട്ടുണ്ട്. ആറ്റിന്തോഴത്തിൽ പോലും ശവമടക്കിയിരിക്കുന്നു. കാരണം ഇവിടെ 18 സെന്റിനകത്ത് 9 വീടുകളിലായി 300 പേർ ജീവിക്കുന്നു. 10,000 കണക്കിന് ഭൂമി അയോധ്യയുടെ കപ്പടം നിർത്തുന്നു. പരമാവധി 2 സെന്റ് ഭൂമിയാണ് കോളനി നിവാസികൾക്കുള്ളത്. കുടുംബാംഗങ്ങളുടെ എണ്ണം പെരുകിയിട്ടും ജീവിതാവസ്ഥ മാത്രം വികസിച്ചിട്ടില്ല. 2 സെന്റ് ഭൂമി സ്വന്തമായുള്ളതിനാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ പറഞ്ഞു കഴിയുന്നു. നിയമപ്രകാരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും സുഹൃത്തുനാടയിൽ കുരുങ്ങി നഷ്ടപ്പെടുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഇവരോട് അനീതി കാട്ടുന്നു. പലപ്പോഴും കിണറിനോട് ചേർന്നാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. അങ്ങനെ മലിനജലം കുടിച്ച് ജീവിക്കാൻ ഇവർ ദുഃഖിക്കപ്പെടുന്നു. വീടിനകത്തും മുറ്റത്തുമൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് മൂലം കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുട്ടികൾ രാത്രിയിൽ പേടിച്ച് നിലവിളിക്കുന്നു. ശ്മശാനത്തിൽ ഉറങ്ങുന്ന അവസ്ഥയാണ് തങ്ങളുടേതെന്ന് ഇവർ നിസ്സഹായരായി പരിഗണിക്കുന്നു. ഭാര്യ സ്വർണമ്മയുടെ മൃതദേഹം സംസ്കരിക്കാനായി അടുക്കള പൊളിച്ചതോടെ രവിയുടെ വീട് ഒരു മുറിയിലേക്ക് ചുരുങ്ങി. ഈ ദുരന്തത്തിന് പരിഹാരം കാണാൻ പൊതുശ്മശാനം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് 3 വർഷം മുമ്പ് ഫണ്ട് അനുവദിച്ചതായി പഞ്ചായത്ത് പറയുന്നു. എന്നാൽ ഭൂമാഫിയയുടെ ഊഹക്കച്ചവടത്തിൽ ഇവിടുത്തെ ഭൂമിവില കുതിച്ചുയർന്നു. അതോടെ പൊതുശ്മശാനത്തിന് സ്ഥലം കണ്ടെത്തൽ അനിശ്ചിതത്വമായി. ഈ കോളനിയിലെ മനുഷ്യർ മരണത്തെ ഭയക്കുന്നത് ജീവിതത്തോടുള്ള സ്നേഹം കൊണ്ടല്ല, കിടപ്പാടം കുളിക്കേണ്ടി വരുമെന്ന വേദന കൊണ്ടാണ്. ദളിതന്റെ ഈ ജീവിതാവസ്ഥയാണ് ചെങ്ങറ പോലെയുള്ള സമരങ്ങൾ അനിവാര്യമാക്കുന്നത്.
ദളിതിന് 3-5 സെന്റ് സ്ഥലം മാത്രമേ നൽകാനാവൂ എന്ന് സംസ്ഥാന സർക്കാർ കട്ടായം പറഞ്ഞതിന് പിറ്റേന്നാണ് രവിയോട് വീട് പൊളിച്ചത്. സൌജന്യങ്ങളുടെ മഹാസൌഭാഗ്യമുള്ള ഒരു ദളിതനായി അടുത്ത ജന്മമെങ്കിലും ജനിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഒരു അത്യാധുനിക സാഹിത്യകാരൻ വിലപിച്ച വാദമാണ് ആഹാരമുണ്ടാക്കുന്നിടത്ത് ശവം മറവ് ചെയ്തത്. കേരളത്തിലെ ഭൂപരിഷ്കരണം ദളിതന് എന്തു നൽകി എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ദളിതന്റെ മൃതദേഹം